പി എസ് സി പ്രാന്തൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഡെയിലി കറണ്ട് അഫയേഴ്സിൽ ഇന്ന് ജനുവരി 12 കറണ്ട് അഫയേഴ്സാണ് ഡിസ്കസ് ചെയ്യാൻ വന്നത്. അപ്പോൾ ഇന്ന് 5 മണി എന്നുള്ള ഒരു ടൈമിൽ നിന്ന് ചെറിയൊരു ചേഞ്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ മുൻപേ പറഞ്ഞിട്ടുണ്ട്, 5 to 6 എന്നുള്ള ഒരു ടൈം ഗ്യാപ്പിൽ നിങ്ങൾ ഈ ഒരു ചാനലിൽ ഡെയിലി കറണ്ട് അഫയേഴ്സ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ അപ്ഡേറ്റ് വന്നില്ലെങ്കിൽ ചാനലൊന്ന് എടുത്തു നോക്കണം. അപ്പോൾ ഒരു കാര്യം കൂടെ പറയാനുണ്ട്, 2021 MCQ നമ്മൾ ഓൾറെഡി പൂർത്തിയാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് ഒരുപാട് തവണ ഞാൻ വീഡിയോയിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴും റീസെൻ്റ് ആയിട്ടുള്ള വീഡിയോയിൽ കമൻറ്റ് കാണാറുണ്ട്, ഡിസംബർ മാസത്തിലെ MCQ പോസ്റ്റ് ചെയ്തില്ലേന്ന്. അപ്പോൾ അതുകൊണ്ട് കൃത്യമായിട്ട് നിങ്ങൾ ഈ ഒരു ചാനലിൻ്റെ അപ്ഡേറ്റ് വന്നില്ലെങ്കിൽ ചാനൽ നോക്കിയിട്ട് അതിൻ്റെ വീഡിയോസ് എന്നുള്ള സെക്ഷൻ അല്ലെങ്കിൽ പ്ലേലിസ്റ്റ് എന്നുള്ള സെക്ഷൻ ഇതിൽ പോയി കഴിഞ്ഞാൽ റീസെൻ്റ് ആയിട്ട് ചെയ്തിട്ടുള്ള വീഡിയോകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് നിങ്ങൾ കൃത്യമായിട്ട് ഈ ഒരു ചാനലിലേക്ക് വന്നുകൊണ്ട് തന്നെ വീഡിയോ നോക്കുക. കാരണം ഈ ഒരു അപ്ഡേറ്റ് കൃത്യമായിട്ട് വരണമെന്നില്ല. കാരണം നിങ്ങൾ ഒരുപാട് യൂട്യൂബ് ചാനലുകൾ ഫോളോ ചെയ്യുന്ന ആൾക്കാരായിരിക്കും. അതുകൊണ്ട് യൂട്യൂബ് ഓരോ സമയത്താണ് ഓരോ വീഡിയോയുടെയും അപ്ഡേറ്റ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് നൽകുന്നത്. അപ്പോൾ ഈ ഒരു ചാനൽ നിങ്ങൾ കാണാൻ ഉദ്ദേശിക്കുന്ന ആളാണെങ്കിൽ ഈ ഒരു ചാനലിലേക്ക് തന്നെ വന്നിട്ട് പുതിയ വീഡിയോ ഏതാണെന്ന് നോക്കണം. അപ്പോൾ ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് തുടങ്ങാം. അപ്പോൾ ഇന്നലത്തെ കറണ്ട് അഫയേഴ്സ് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഇന്നലത്തെ വീഡിയോ കണ്ടതിന് ശേഷം ഇന്നത്തെ ഒരു ഡെയിലി കറണ്ട് അഫയേഴ്സിൻ്റെ സെഷനിലേക്ക് വരിക. കഴിഞ്ഞ ക്ലാസ്സിലെ മോക്ക് ടെസ്റ്റിൻ്റെ ഉത്തരം നോക്കാം. അപ്പോൾ ഭൂമി ഏറ്റെടുക്കൽ സ്വകാര്യ താല്പര്യങ്ങളെക്കാൾ പ്രാധാന്യം പൊതു താല്പര്യങ്ങൾക്കാണെന്ന് ഈ അടുത്ത് ഏത് ഹൈക്കോടതിയാണ് പറഞ്ഞത്? അലഹബാദ് ഹൈക്കോടതിയാണ് പറഞ്ഞത്. 2022 ജനുവരി മാസം അന്തരിച്ച സ്വാതന്ത്ര്യ സമര സേനാനിയും ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായിരുന്ന വ്യക്തിയുമാണ് കെ അയ്യപ്പൻ പിള്ള. 25ാമത് ദേശീയ യുവജനോത്സവത്തിന്റെ വേദിയായിട്ടുള്ളത് പുതുച്ചേരിയാണ്. 2022 ജനുവരി മാസം ദുരന്ത നിവാരണ മേഖലയിൽ സഹകരണത്തിന് വേണ്ടിയിട്ട് ഇന്ത്യ ഏത് രാജ്യവുമായിട്ടാണ് ധാരണാപത്രം ഒപ്പുവെച്ചത്? മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ്. അപ്പോൾ ദുരന്ത നിവാരണ മേഖലയിൽ തുർക്ക്മെനിസ്ഥാനുമായിട്ടാണ് ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചത്. ഇന്ത്യ നേപ്പാൾ അതിർത്തിയിൽ ഏത് നദിക്ക് കുറുകെയുള്ള പാലം നിർമ്മിക്കാനുള്ള ഒരു ധാരണാപത്രത്തിനാണ് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകിയത്? അപ്പോൾ മഹാകാളി നദിക്ക് കുറുകെയുള്ള ഒരു പാലം നിർമ്മിക്കുന്നതിനുള്ള ഒരു അംഗീകാരമാണ് നൽകിയത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തത്. അപ്പോൾ ഇന്നത്തെ ആദ്യ ചോദ്യത്തിലേക്ക് പോകാം. അപ്പോൾ വേൾഡ് കറണ്ട് അഫയേഴ്സിൽ സയൻസ് എന്നുള്ള മേഖലയിൽ ഒരു ചോദ്യമാണിത്. അപ്പോൾ വേൾഡ് കറണ്ട് അഫയേഴ്സിൽ സയൻസ് എന്നുള്ള മേഖലയിൽ ചോദ്യങ്ങൾ നിങ്ങൾ ഈ റീസെൻ്റ് ആയിട്ട് കഴിഞ്ഞിട്ടുള്ള PSC ചോദ്യങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ വേൾഡ് കറണ്ട് അഫയേഴ്സ് നോക്കുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ റീസെൻ്റ് ആയിട്ട് തന്നെ ചോദിച്ചിട്ടുണ്ട്. ചൈനയിൽ നടന്ന കാര്യം, അതുപോലെ തന്നെ ഡയമണ്ടുമായി ബന്ധപ്പെട്ട കാര്യം, ബോട്സ്വാനയിൽ നടന്നിട്ടുള്ള ഒരു കാര്യം, ലോകത്തിലെ ഏറ്റവും വലിയ ഡയമണ്ട് ഖനനം ചെയ്തത്. അപ്പോൾ അതൊക്കെ ഒരു വേൾഡ് കറണ്ട് അഫയേഴ്സിൽ ഈ ഒരു ശാസ്ത്ര മേഖലയിൽ നടന്നിട്ടുള്ള കാര്യങ്ങളും അതിലെ ഫാക്റ്റുകളുമാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു സെക്ഷൻ ഒഴിവാക്കാൻ പാടില്ല. ആദ്യ ചോദ്യതാണ്, ഈയടുത്ത് ഏത് രാജ്യത്തിലാണ് ജനിതക മാറ്റം വരുത്തിയ പന്നിയുടെ ഹൃദയം മനുഷ്യനിൽ വെച്ച് പിടിപ്പിച്ചത്? ഉത്തരം US ലാണ്. അപ്പോൾ US ലാണ് ജനിതക മാറ്റം വരുത്തിയ പന്നിയുടെ ഹൃദയം മനുഷ്യനിൽ വിജയകരമായിട്ട് വെച്ച് പിടിപ്പിച്ചത്. അപ്പോൾ ഒരു വലിയ ഒരു ചോദ്യമാണ്. അതുപോലെ തന്നെ ശാസ്ത്ര ലോകത്തിൽ മെഡിക്കൽ സയൻസിലെ ഏറ്റവും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം കൂടിയാണ് ഇപ്പോൾ നടന്നിട്ടുള്ളത്. അപ്പോൾ US ൽ ആണ് ഇപ്പോൾ അങ്ങനെ ഒരു നടപടി ഉണ്ടായിട്ടുള്ളത്. അത് US ലെ ഒരു കണക്ക് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ US ൽ തന്നെ ദിനംപ്രതി ഹൃദ്രോഗവുമായി ബന്ധപ്പെട്ട് മരിക്കുന്നവരുടെ എണ്ണം വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ ട്രാൻസ്പ്ലാന്റേഷന് കാത്തു നിൽക്കുന്ന ആൾക്കാരുടെ എണ്ണവും കൂടുതലാണ്. അപ്പോൾ അങ്ങനെ ഹാർട്ട് ട്രാൻസ്പ്ലാന്റുമായി ബന്ധപ്പെട്ട ഒരു പ്രവർത്തനങ്ങൾക്ക് ഒരു വലിയ ഒരു കാര്യമാണ്, ഒരു മൈലേജാണ് ഇപ്പോൾ കിട്ടിയിട്ടുള്ളത്. ഇപ്പോൾ പന്നിയുടെ ഹൃദയമാണ് ഇപ്പോൾ മനുഷ്യനിൽ പരീക്ഷണാർത്ഥം ശസ്ത്രക്രിയയിലൂടെ വെച്ചിട്ടുള്ളത്. അപ്പോൾ അത് നടന്നത് അമേരിക്കയിൽ ഉള്ള ഒരു ഹോസ്പിറ്റലിലാണ്. അപ്പോൾ അമേരിക്കയിലുള്ള ബാൾട്ടിമോറിൽ എന്ന് പറഞ്ഞ സ്ഥലത്തിലുള്ള ഒരു മേരിലാൻഡ് മെഡിക്കൽ സെൻറ്ററിലെ ഡോക്ടർമാരാണ് ഇപ്പോൾ ഈ ഒരു ശസ്ത്രക്രിയ നടത്തിയത്. അപ്പോൾ ജീൻ എഡിറ്റിംഗ് എന്നുള്ള ഒരു സാങ്കേതിക വിദ്യയാണ് ഇതിൽ ഉപയോഗിച്ചത്. അപ്പോൾ അതിൽ പറയേണ്ട ഒരു കാര്യം, എഡിറ്റ് ചെയ്ത അല്ലെങ്കിൽ ഈ ഒരു ഹൃദയം സ്വീകരിച്ച വ്യക്തിയുടെ പേരൊന്ന് ഓർത്ത് നോക്കണം, ഡേവിഡ് ബെന്നറ്റ് ആണ്. ആ ഒരു കാര്യം ഒന്ന് ആദ്യമേ ഒന്ന് സൂചിപ്പിക്കാം. ഡേവിഡ് ബെന്നറ്റിനാണ് ഈ ഒരു ഹൃദയം വെച്ച് പിടിപ്പിച്ചിട്ടുള്ളത്.
അപ്പോൾ ജീൻ എഡിറ്റിംഗ് സാങ്കേതിക വിദ്യയിലൂടെയാണ് ഈ ഒരു ഹൃദയം വെച്ച് പിടിപ്പിച്ചിട്ടുള്ളതെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ മറ്റ് സ്പീഷീസിലുള്ള മൃഗങ്ങൾ അല്ലെങ്കിൽ മറ്റ് സ്പീഷീസിലുള്ള ജീവികളിൽ ഉള്ളത് മറ്റ് വേറെ ഒരു സ്പീഷീസിലുള്ള മൃഗങ്ങളിലേക്ക് ഓർഗൻ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് സീനോ ട്രാൻസ്പ്ലാന്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ട്രാൻസ്പ്ലാന്റിങ് ഓർഗൻസ് ബിറ്റ്വീൻ ഡിഫറൻറ്റ് സ്പീഷീസ് എന്നതിനെയാണ് ആ പ്രോസസ്സിനെയാണ് സീനോ ട്രാൻസ്പ്ലാന്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു പോയിന്റ് ഒന്ന് കൃത്യമായിട്ട് ഓർത്തു വെക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു ജീൻ എഡിറ്റിംഗ് സാങ്കേതിക വിദ്യയാണ് ഇപ്പോൾ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ ഒരു പ്രത്യേകം ജീൻ ജനറ്റിക്കലി മോഡിഫൈഡ് ആയിട്ടുള്ള ഒരു പന്നിയെ ക്രിയേറ്റ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ പന്നികളുടെ കോശത്തിൽ മൂന്ന് ജീനുകൾ മനുഷ്യ ശരീരത്തിൽ ഏതെങ്കിലും ഒരു ഓർഗൻ വെച്ച് കഴിഞ്ഞാൽ അതിനെ നിരാകരിക്കുന്ന ഒരു അവസ്ഥയുള്ള മൂന്ന് ജീനുണ്ട്. ആ മൂന്ന് ജീനുകൾ എഡിറ്റ് ചെയ്തുകൊണ്ട് മനുഷ്യനെ സ്വീകരിക്കുന്നതിൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറ്റുന്ന ആറ് ജീനുകൾ കൂട്ടിച്ചേർത്തിട്ടാണ് ഈ ഒരു ജനറ്റിക്കലി മോഡിഫൈഡ് പന്നിയെ ഇപ്പോൾ വികസിപ്പിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു പന്നിയുടെ ഹൃദയമാണ് മനുഷ്യനിലേക്ക് ഇപ്പോൾ വെച്ച് പിടിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഒരു കാര്യം ഒന്ന് ഓർത്തു വെക്കുക, അതൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടുമായി ബന്ധപ്പെട്ട ഒരു കാര്യം നോക്കാം. ഇതാണ് ആ ഒരു ന്യൂസ് എടുത്തിട്ടുള്ളത്. ഈ ഒരു ന്യൂസിൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ പറഞ്ഞിട്ടുള്ള മേരിലാൻഡ് മെഡിക്കൽ സർവകലാശാല അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഡേവിഡ് ബെന്നറ്റിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കാര്യമൊക്കെ ഇതിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ എക്സ്ട്രാ വരുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ ഇതിൽ പറയുന്നുണ്ട്, മറ്റ് കാര്യങ്ങൾ നമുക്കൊന്ന് ചേർക്കാം. ഇപ്പോൾ 2021 ഒക്ടോബർ മാസം നമ്മൾ ഇതുപോലെ സമാനമായിട്ടുള്ളൊരു ചോദ്യം തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ ഒരു മസ്തിഷ്ക മരണം സംഭവിച്ചിട്ടുള്ള ഒരു സ്ത്രീയിൽ പരീക്ഷണ അടിസ്ഥാനത്തിൽ പന്നിയുടെ വൃക്ക കിഡ്നി വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷമാണ് ഇപ്പോൾ ഒരു ജീവനുള്ള ഒരു വ്യക്തി ബോധാവസ്ഥയിലുള്ള വ്യക്തിയിലാണ് ഇപ്പോൾ ഒരു ഹാർട്ട് പിടിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഒരു വാർത്ത കൂടി ഒന്ന് ഓർത്ത് നോക്കുക. രണ്ടും പന്നിയുടെ ഓർഗൻസ് തന്നെയാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഒരു ചരിത്രം എന്ന് പറഞ്ഞാൽ 1984 ഇതിൽ പറയുന്നുണ്ട്, ഒരു പെൺകുട്ടിയുടെ ശരീരത്തിൽ ഗിബൺ കുരങ്ങിൻ്റെ ഹൃദയം വെച്ച് പിടിപ്പിച്ചത്. ഓർത്ത് നോക്കുക, ഗിബൺ കുരങ്ങിൻ്റെ ഹൃദയം വെച്ച് വെച്ചിട്ടുണ്ട്. ആ പെൺകുട്ടി 21 ജീവിച്ചിട്ടുണ്ട്. അതാണ് ഇതിനു മുൻപ് നടന്ന ഒരു വലിയ ഒരു ശാസ്ത്ര നേട്ടം എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതിൽ പറഞ്ഞ മറ്റൊരു ഹൈലൈറ്റ് ചെയ്ത കാര്യം, ഇപ്പോൾ പന്നിയുടെ ഓർഗൻസിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ മനുഷ്യൻ ഓൾറെഡി സ്വീകരിക്കുന്നുണ്ട്. അതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഹൃദയ വാൾവുകൾ ഓൾറെഡി മനുഷ്യനിൽ ഇപ്പോൾ വെച്ച് പിടിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ പൊള്ളലേറ്റവരിൽ പന്നിയുടെ തോല് വെച്ച് പിടിപ്പിക്കുന്നുണ്ട് മനുഷ്യരിൽ. അപ്പോൾ അങ്ങനെ രണ്ട് കാര്യങ്ങൾ ഓൾറെഡി ഇപ്പോൾ ചെയ്തു വരുന്ന കാര്യങ്ങളാണ്, അതൊന്ന് ഓർത്ത് നോക്കുക. ഇനി അതിൽ കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്ന് ചേർക്കാം. മുൻപേ പറഞ്ഞ കാര്യങ്ങളും ഇതിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പന്നിയുടെ ഹൃദയ വാൾവുകൾ ഓൾറെഡി ഞാൻ പറഞ്ഞു. ഇപ്പോൾ രക്തം കട്ടപിടിക്കാതെ ഇരിക്കുന്നതിനുള്ള ഹെപ്പാരിൻ, ഈ ഹെപ്പാരിൻ എന്ന് പറയുന്ന ഒരു വസ്തു പന്നിയുടെ ഒരു കുടലിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അത് മനുഷ്യരിൽ പ്രയോഗിക്കുന്നുണ്ട്. അപ്പോൾ പൊള്ളലേറ്റവരിലെ തൊലി ഗ്രാഫ്റ്റ് ചെയ്യുന്ന കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പോൾ പന്നിയുടെ കണ്ണുകളിലെ കോർണിയ, അതും മനുഷ്യരിൽ പ്രയോജനപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ അത്രയും കാര്യങ്ങൾ ഒന്ന് ഓർത്തു നോക്കുക. അപ്പോൾ ഇതൊക്കെ മുൻപ് നമ്മൾ ചർച്ച ചെയ്ത കാര്യങ്ങളാണ് വീണ്ടും പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ചോദ്യം ഇതാണ്, അടുത്തത് ഏത് ബാങ്കാണ് MSME സംരംഭകർക്ക് 30 വായ്പ ലഭ്യമാക്കുന്ന പോർട്ടൽ ആരംഭിച്ചത്? സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭകർക്ക് വേണ്ടിയിട്ട് 30 വായ്പ ലഭ്യമാകുന്ന ഒരു പോർട്ടൽ ഈ അടുത്തൊരു ബാങ്ക് ആരംഭിച്ചിട്ടുണ്ട്. ആ ബാങ്കാണ് ഫെഡറൽ ബാങ്ക്, ന്യൂ ജനറേഷൻ ബാങ്ക് ആയിട്ടുള്ള ഫെഡറൽ ബാങ്കാണ് 30 MSME ഉള്ള ആൾക്കാർക്ക് ലോൺ ലഭ്യമാക്കാൻ പോകുന്നത്. ഇപ്പം MSME എന്ന് പറഞ്ഞാൽ മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസസ് ആണ് പറഞ്ഞത്. അതിൽ ഉള്ള ആൾക്കാർക്കാണ് 30 ലോണ്. അത് ലഭ്യമാക്കാൻ വേണ്ടിയിട്ട് ഫെഡറൽ ഇൻസ്റ്റാ ലോൺ .com എന്നുള്ള ഒരു പോർട്ടൽ ഇപ്പോൾ ഫെഡറൽ ബാങ്ക് ആരംഭിച്ചിട്ടുണ്ട്. അതിൽ പരമാവധി 50 ലക്ഷം ലോണ് ലഭ്യമാക്കുന്നത്. വളരെ സങ്കീർണമായിട്ടുള്ള സ്മാർട്ട് അനലിറ്റിക്സ് സിസ്റ്റം ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു ലോൺ സംവിധാനം വർക്ക് ചെയ്യുന്നത്.
അപ്പോൾ അതിൽ ലോണുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഡാറ്റ ഡീറ്റെയിൽസ് ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് പ്രോസസ്സ് ചെയ്തിട്ട് 30 മിനിറ്റിനുള്ളിൽ ലോണ് ലഭ്യമാക്കുന്ന ഒരു സംവിധാനമാണ് ഫെഡറൽ ബാങ്ക് ഇപ്പോൾ കൊണ്ടുവന്നിട്ടുള്ളത്. ഇനി ഫെഡറൽ ബാങ്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള കറണ്ട് അഫെയ്സ് ഫാക്ട് നമുക്കൊന്ന് പറയാനുണ്ട്. 2021 ഓഗസ്റ്റ് മാസം നമ്മളൊരു ചോദ്യം തയ്യാറാക്കിയിട്ടുണ്ട്. ISO അംഗീകാരം ലഭിച്ച ഇന്ത്യയിലെ മുൻനിര ബാങ്ക് 2021 ഓഗസ്റ്റ് മാസം ISO അംഗീകാരം ലഭിച്ചിട്ടുണ്ട്. ISO 22301 2019 ആണ് അന്ന് ഫെഡറൽ ബാങ്കിന് ലഭിച്ചത്. അപ്പോൾ ഓഗസ്റ്റ് മാസം ISO അംഗീകാരം ലഭിച്ച സ്വകാര്യ ബാങ്ക് ഏതാണെന്നുള്ള ചോദ്യം വന്നാൽ അത് ഫെഡറൽ ബാങ്കാണെന്ന് ഓർത്ത് നോക്കുക. ഫെഡറൽ ബാങ്കിൻ്റെ ഏത് സിസ്റ്റത്തിനാണ് BCMS എന്ന സിസ്റ്റം, ബിസിനസ് കണ്ടിന്യൂറ്റി മാനേജ്മെൻറ്റ് സിസ്റ്റം എന്നുള്ള ഒരു സംവിധാനത്തിനാണ് ISO അംഗീകാരം 2021 ഓഗസ്റ്റ് മാസം ലഭിച്ചത്. ഇനി ഫെഡറൽ ബാങ്കുമായി ബന്ധപ്പെട്ട ഒരു സ്റ്റാറ്റിക് ചോദ്യം, 1931 ഫെഡറൽ ബാങ്ക് സ്ഥാപിതമായത്. ഫെഡറൽ ബാങ്കിൻ്റെ ആസ്ഥാനം എവിടെയാണ് എന്ന് ചോദിച്ചാൽ ആലുവയിലാണ് ഫെഡറൽ ബാങ്കിൻ്റെ ആസ്ഥാനം. ഇത്രയും രണ്ട് കാര്യങ്ങളൊന്ന് എക്സ്ട്രാ ഓർത്ത് വെക്കുക. നിലവിലെ ഫെഡറൽ ബാങ്കിൻ്റെ MD എന്ന് പറയുന്നത് ശ്യാം സുന്ദരനാണ്. അപ്പോൾ ആ ഒരു കാര്യം കൂടി ഒന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ അതൊന്നും ചോദിക്കാൻ സാധ്യതയില്ല. അടുത്ത ക്വസ്റ്റിനിലേക്ക് പോവാം. 2022 ജനുവരി മാസം അന്തരിച്ച ഹിന്ദി ഭാഷാ പ്രചാരകനും എഴുത്തുകാരനുമായിട്ടുള്ള വ്യക്തി താഴെ പറയുന്നവയിൽ ആരാണ്? ഉത്തരം N. ചന്ദ്രശേഖരൻ നായരാണ്. ഡോക്ടർ എൻ ചന്ദ്രശേഖരൻ നായരാണ് പ്രശസ്തനായിട്ടുള്ള ഹിന്ദി പ്രചാരകനും എഴുത്തുകാരനുമായിട്ടുള്ള വ്യക്തിയാണ്. അദ്ദേഹം 2022 ജനുവരി മാസമാണ് അന്തരിച്ചത്. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം. അപ്പോൾ ഹിന്ദി സാഹിത്യ അക്കാദമി സ്ഥാപകനും ഭാഷാ പണ്ഡിതനും എഴുത്തുകാരനുമായിട്ടുള്ള വ്യക്തിയാണ് ഡോക്ടർ എൻ ചന്ദ്രശേഖരൻ നായർ. അദ്ദേഹത്തിന് 2020 പത്മശ്രീ നൽകി ആദരിച്ചിട്ടുണ്ട്. ആ ഒരു കാര്യം ഒന്ന് ഓർത്തു വെക്കുക. ഏകദേശം 50-ലേറെ ഗ്രന്ഥങ്ങൾ അദ്ദേഹം ഹിന്ദിയിലും മലയാളത്തിലുമായിട്ട് എഴുതിയിട്ടുണ്ട്. കുറച്ച് പുരസ്കാരങ്ങൾ ഉള്ളത് വിശ്വ ഹിന്ദി സമ്മാൻ ലഭിച്ചിട്ടുണ്ട്, ഹിന്ദി രത്ന സമ്മാൻ, ഗണേശ് ശങ്കർ വിദ്യാർത്ഥി സമ്മാൻ, വിവേകാനന്ദ പുരസ്കാരം, അതുപോലെ തന്നെ പ്രേംചന്ദ് പുരസ്കാരം, അങ്ങനെ 50-ലേറെ പുരസ്കാരങ്ങളും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. ആ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് എക്സ്ട്രാ ഒന്ന് ഓർത്തു വെക്കുക. അടുത്ത ക്വസ്റ്റിനിലേക്ക് പോവാം. 2022 ജനുവരി മാസം അന്തരിച്ച യൂറോപ്യൻ യൂണിയൻ പ്രസിഡന്റും പ്രമുഖ മനുഷ്യാവകാശ പ്രവർത്തകനുമായിട്ടുള്ള വ്യക്തി ആരാണ്? ഉത്തരം ഡേവിഡ് സസോളിയാണ്. ഇപ്പോൾ യൂറോപ്യൻ യൂണിയന്റെ പ്രസിഡന്റായിട്ടുള്ള ഡേവിഡ് സസോളിയാണ് 2022 ജനുവരി മാസം അന്തരിച്ചത്. അദ്ദേഹം പ്രമുഖ മനുഷ്യാവകാശ പ്രവർത്തകനാണ്, ഇറ്റലിക്കാരനാണ്, അതുപോലെ തന്നെ മാധ്യമ പ്രവർത്തകൻ കൂടിയാണ് ഡേവിഡ് സസോളി. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ അദ്ദേഹത്തെ കുറിച്ച് പറയാം. ഇപ്പോൾ മാധ്യമ പ്രവർത്തകൻ കൂടിയാണെന്ന് ഓർത്ത് നോക്കുക. അപ്പോൾ അദ്ദേഹം 2009 യൂറോപ്യൻ പാർലമെന്റിലേക്ക് വരുന്നത്. അങ്ങനെ 2014 അദ്ദേഹം യൂറോപ്യൻ പാർലമെന്റിന്റെ വൈസ് പ്രസിഡന്റായിട്ട് നിയമിതനായി. 2019 മുതലാണ് അദ്ദേഹം യൂറോപ്യൻ പാർലമെന്റിന്റെ പ്രസിഡന്റായിട്ട് ഇപ്പോൾ ചുമതല വഹിക്കുന്നത്. അപ്പോൾ ആ ഒരു കാര്യം ഒന്ന് എക്സ്ട്രാ ഓർത്ത് നോക്കുക. ഡേവിഡ് സസോളി യൂറോപ്യൻ യൂണിയൻ പാർലമെന്റിന്റെ പ്രസിഡന്റാണ്. അടുത്ത ഒരു ക്വസ്റ്റിനിലേക്ക് പോകാം. വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരക ട്രസ്റ്റിന്റെ 14th ബഷീർ പുരസ്കാരം ലഭിച്ച വ്യക്തി ആരാണ്? 14th പുരസ്കാരം എന്ന് പറഞ്ഞാൽ 2021 പുരസ്കാരമാണ് ഇപ്പോൾ നൽകിയിട്ടുള്ളത്. അപ്പോൾ ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അവാർഡ്സ് എന്ന് പറഞ്ഞ സെഷനിലെ ചോദ്യമാണ്. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ മാർക്കുകയാണ്. എന്തായാലും ഇത് പഠിക്കണം. വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരക ട്രസ്റ്റിന്റെ ഈ വർഷത്തെ ബഷീർ പുരസ്കാരം ലഭിച്ചത് K. സച്ചിദാനന്ദനാണ്. ഓർത്ത് നോക്കുക, K. സച്ചിദാനന്ദൻ. അപ്പോൾ ചിലപ്പോൾ ഓപ്ഷനിൽ P. സച്ചിദാനന്ദൻ നിങ്ങളെ ഒന്ന് കൺഫ്യൂസ് ചെയ്യാൻ ചിലപ്പോൾ തന്നേക്കാം. P. സച്ചിദാനന്ദൻ എന്ന് പറയുന്ന വ്യക്തി ആനന്ദ് എന്ന തൂലിക നാമത്തിൽ അറിയുന്ന വ്യക്തിയാണ്. അപ്പോൾ രണ്ടും മാറിപ്പോകാൻ പാടില്ല. K. സച്ചിദാനന്ദനാണ് പുരസ്കാരം ലഭിച്ചത്. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് ചർച്ച ചെയ്യാം. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാര്യങ്ങൾ ഒന്ന് പറഞ്ഞു പോകാം. അപ്പോൾ K. സച്ചിദാനന്ദനാണ് ഇപ്പോൾ വൈക്കം മുഹമ്മദ് സ്മാരക ട്രസ്റ്റിൻ്റെ 14th ബഷീർ പുരസ്കാരം ലഭിച്ചത്. 2021 പുരസ്കാരമാണ്. 50,000 രൂപയാണ് ഈ ഒരു പുരസ്കാരത്തിൻ്റെ സമ്മാന തുക എന്ന് ഓർത്ത് നോക്കുക. ബഷീറിൻ്റെ ജന്മദിനമായിട്ടുള്ള 21 ജനുവരിയാണ് സ്മാരക മന്ദിരത്തിൽ വെച്ചിട്ട് അവാർഡ് നൽകുന്നത്. ഇത്രയും കാര്യങ്ങൾ ഒന്ന് ഓർത്ത് വെക്കുക. ഇനി K. സച്ചിദാനന്ദനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് ചർച്ച ചെയ്യാം. അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായിട്ടുള്ള കുറച്ച് കവിതകൾ,
മലയാളത്തിലെ പ്രശസ്തനായിട്ടുള്ള കവിയാണെന്ന് ഓർത്തു വെക്കണം. അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായിട്ടുള്ള കവിതകളാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഒന്ന് കൃത്യമായിട്ട് ഒന്ന് വായിച്ചു നോക്കുക, ഒന്ന് സ്ക്രീൻഷോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ഇത് ഏതെങ്കിലും ഒരു ചോദ്യം ആരുടെ കവിതയാണെന്നുള്ള രീതിയിൽ വന്നേക്കാം. അപ്പോൾ ഇപ്പോൾ അദ്ദേഹത്തിന് പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് ഏത് കവിതയ്ക്കാണ്, ആ ഒരു ചോദ്യം കൂടി ഞാൻ ഇതിൽ ആഡ് ചെയ്യാനുണ്ട്. അത് വിട്ടുപോയതാണ്, അത് ഒന്ന് ഇതിൽ ചേർക്കാം. ദുഃഖം എന്ന വീട് എന്ന ഒരു കവിതാ സമാഹാരത്തിനാണ് ഈ വർഷത്തെ ബഷീർ അവാർഡ് ലഭിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ഒരു കവിതയാണ് ദുഃഖം എന്ന വീട്. അപ്പോൾ ആ ഒരു കാര്യം ഒന്ന് ഓർത്തു വെക്കുക, അത് ആദ്യമേ ഒന്ന് പറയാൻ വിട്ടുപോയതാണ്. അപ്പോൾ ഇനി മറ്റു കാര്യങ്ങൾ, അദ്ദേഹത്തിൻ്റെ പ്രധാന കവിതകൾ ഒന്ന് സ്ക്രീൻഷോട്ട് ചെയ്ത് വെക്കണം. അതിൽ കുറച്ച് കവിതകൾക്കൊക്കെ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്, അപ്പോൾ അതുകൊണ്ട് അത് കൃത്യമായിട്ടൊന്ന് ഓർത്തു വെക്കണം. മലയാളം എന്നുള്ള ഒരു കൃതി, അതൊക്കെ നമുക്കൊന്ന് ചർച്ച ചെയ്യാം. മറ്റു കാര്യങ്ങൾ, അദ്ദേഹത്തിൻ്റെ രണ്ട് നാടകങ്ങളാണ് ശക്തൻ തമ്പുരാൻ ഗാന്ധി, അദ്ദേഹത്തിൻ്റെ യാത്രാ വിവരങ്ങളാണ് പല ലോകം പല കാലം മൂന്ന് യാത്ര, ഇതൊക്കെയാണ് പ്രശസ്തമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ കൃതികൾ. ഇനി ഒരു ടൈം ലൈൻ ഞാനിവിടെ ഒന്ന് ആക്കിയിട്ടുണ്ട്, ആ കാര്യങ്ങൾ നോക്കാം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായിട്ടുള്ള അവാർഡ് ലഭിച്ച കാര്യങ്ങൾ ഒക്കെ പറയുന്ന ഒരു ടൈം ലൈനാണ്. അപ്പോൾ 97 പ്രഥമ കുഞ്ഞിരാമൻ നായർ കവിതാ പുരസ്കാരം, പി കുഞ്ഞിരാമൻ നായർ കവിതാ പുരസ്കാരം ലഭിച്ചത് സച്ചിദാനന്ദനാണ്, അദ്ദേഹത്തിൻ്റെ മലയാളം എന്നുള്ള കവിതയ്ക്കാണ് പുരസ്കാരം ലഭിച്ചത്. 1997 ലഭിച്ചത്. അടുത്തത് ഓടക്കുഴൽ അവാർഡ് 2000 ലഭിച്ചത് സച്ചിദാനന്ദനാണ്, തിരഞ്ഞെടുത്ത കവിതകൾ എന്ന ഒരു വർക്കിനാണ് ലഭിച്ചത്. അപ്പോൾ അതൊന്ന് ഓർത്ത് നോക്കുക, 2000 ഓടക്കുഴൽ അവാർഡ്. ആശാൻ പ്രൈസ് ലഭിച്ചിട്ടുണ്ട് 2000 തന്നെ, കെ സച്ചിദാനന്ദനാണ് ലഭിച്ചത്. അതുപോലെ തന്നെ വയലാർ അവാർഡ് ലഭിച്ചിട്ടുണ്ട് 2005 കെ സച്ചിദാനന്ദന്, സാക്ഷ്യങ്ങൾ എന്നുള്ള ഒരു വർക്കിനാണ് വയലാർ അവാർഡ് 2005 ലഭിച്ചത്. ഇനി 2010 കേരള സാഹിത്യ അക്കാദമിയുടെ വിശിഷ്ട അംഗത്വം ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സമസ്ത കേരള സാഹിത്യ പരിഷത്തിൻ്റെ സമഗ്ര സംഭാവന പുരസ്കാരം 2012 കെ സച്ചിദാനന്ദന് ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 2012 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച ഒരു കവിതാ സമാഹാരമാണ് മറന്നു വെച്ച വസ്തുക്കൾ. ആ ഒരു കവിതാ സമാഹാരത്തിന് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ പ്രസിദ്ധീകരണമായ ഇന്ത്യൻ ലിറ്ററേച്ചറിൻ്റെ എഡിറ്ററായിട്ടും കെ സച്ചിദാനന്ദൻ പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം ഒന്ന് ഓർത്തു വെക്കുക. ഇനി രണ്ട് റീസെൻ്റ് ആയിട്ടുള്ള അവാർഡ് കൂടി ഒന്ന് ചേർക്കാം, അത് ഞാൻ ടൈപ്പ് ചെയ്തിട്ടില്ല. റീസെൻ്റ് ആയിട്ട് ലഭിച്ച രണ്ട് പുരസ്കാരങ്ങളാണ്, ഒന്ന് കേരള യൂണിവേഴ്സിറ്റിയുടെ ONV മെമ്മോറിയൽ അവാർഡ് ലഭിച്ചിട്ടുണ്ട് 2021 ONV സ്മാരക പുരസ്കാരം. അതുപോലെ തന്നെ 2020 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. ആ രണ്ട് കാര്യങ്ങൾ ഒന്ന് ഓർത്തു വെക്കുക. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഈ അടുത്ത് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ച റോസ് ടെയ്ലർ ഏത് രാജ്യത്തെ ക്രിക്കറ്റ് താരമാണ്? ഉത്തരം ന്യൂസിലൻഡ് ക്രിക്കറ്റ് താരമാണ് റോസ് ടെയ്ലർ. അപ്പോൾ അദ്ദേഹം റീസെൻ്റ് ആയിട്ടാണ് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്നും വിരമിച്ചത്. കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് ചർച്ച ചെയ്യാം. ബംഗ്ലാദേശിനെതിരെ ഇപ്പോൾ ന്യൂസിലൻഡ് ഇപ്പോൾ മത്സരം, ടെസ്റ്റ് മത്സരം നടക്കുന്നുണ്ട്. ആ ഒരു വേളയിലാണ് ഇപ്പോൾ റോസ് ടെയ്ലർ വിരമിക്കൽ പ്രഖ്യാപനം നടത്തിയത്. അപ്പോൾ ആ ഒരു വിരമിക്കൽ പ്രഖ്യാപനം നടന്നിട്ടുള്ള അവസാന ടെസ്റ്റിൽ തന്നെ അദ്ദേഹം ഒരു നേട്ടം കൈവരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ബംഗ്ലാദേശിൻ്റെ അവസാന ബാറ്ററായിട്ടുള്ള ഇബാദത്ത് ഹുസൈനെ അദ്ദേഹം പുറത്താക്കിയിട്ടുണ്ട്. കരിയറിൽ അദ്ദേഹം അവസാന ടെസ്റ്റിൽ ഒറ്റ റൺസ് പോലും വഴങ്ങാതെ വിക്കറ്റ് എടുക്കുന്ന ആദ്യത്തെ കളിക്കാരൻ എന്ന അപൂർവ നേട്ടവും റോസ് ടെയ്ലറിൻ്റെ പേരിലുണ്ട്. റോസ് ടെയ്ലർ ബൗളറല്ല, ബാറ്ററാണ്. അപ്പോൾ അദ്ദേഹം കരിയറിൽ കുറച്ച് 7 തവണ മാത്രമേ ബോള് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ആ ഒരു കാര്യം ഒന്ന് ഓർത്തു നോക്കുക. അപ്പോൾ അതിൽ അങ്ങനെ ഒരു നേട്ടം കൂടി അദ്ദേഹം കൈവരിച്ചിട്ടുണ്ട്. അതിൽ പറയാനുള്ള മറ്റ് കാര്യങ്ങൾ ഒന്ന് നോക്കാം. അപ്പോൾ ന്യൂസിലൻഡിൻ്റെ എക്കാലത്തെയും മികച്ച ഒരു ബാറ്റർ ആണ് റോസ് ടെയ്ലർ എന്ന് ഓർത്തു നോക്കുക. അതുപോലെ തന്നെ ന്യൂസിലൻഡിന് വേണ്ടി ടെസ്റ്റിലും ഏകദിനത്തിലും ഏറ്റവും അധികം റൺസ് നേടിയ വ്യക്തിയാണ്. ആ ഒരു കാര്യം കൂടി ഒന്ന് ഓർത്തു നോക്കുക. ഏറ്റവും കൂടുതൽ റൺസ് നേടിയ വ്യക്തി, മോസ്റ്റ് റൺസ്. അതുപോലെ തന്നെ 2006 അദ്ദേഹം ആദ്യമായിട്ട് ന്യൂസിലൻഡിന് വേണ്ടി ക്രിക്കറ്റ് കളിക്കുന്നത്. ന്യൂസിലൻഡിന് വേണ്ടി ഏകദിനത്തിൽ ഏറ്റവും അധികം സെഞ്ചുറി, ആ ഒരു കാര്യം ഒന്ന് ഓർത്തു നോക്കുക. ഏറ്റവും അധികം സെഞ്ചുറി എന്നുള്ള നേട്ടവും
റോസ് ടൈലറിൻ്റെ പേരിലാണ്. ഇനി മറ്റൊരു കാര്യം നമ്മൾ ചോദ്യമാക്കി തയ്യാറാക്കുകയാണ്, ക്രിക്കറ്റിൻ്റെ മൂന്ന് ഫോർമാറ്റിലും 100 മത്സരങ്ങൾ പൂർത്തിയാക്കിയ ആദ്യത്തെ താരമാണ് റോസ് ടൈലർ. ആ ഒരു നേട്ടം കൂടി അദ്ദേഹം കൈവരിച്ചിട്ടുണ്ട്. അപ്പൊ ആ കാര്യങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അടുത്ത ക്വസ്റ്റിനിലേക്ക് പോകാം. ദേശീയ യുവജന ദിനമാണ്, നാഷണൽ യൂത്ത് ഡേ ആണ്. PSC നിരന്തരമായിട്ട് ചോദിച്ചിട്ടുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ഡേ ചോദ്യമാണ്. ജനുവരി 12 ആണെന്ന് എല്ലാവർക്കും അറിയാം. ദേശീയ യുവജന ദിനം ജനുവരി 12. അപ്പോൾ ആരുടെ ജന്മദിനമാണ് ദേശീയ യുവജന ദിനമായിട്ട് ആചരിക്കുന്നത്? അതും PSCയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. സ്വാമി വിവേകാനന്ദൻ്റെ ജന്മദിനമാണ് ഇന്ത്യയിൽ ദേശീയ യുവജന ദിനമായിട്ട് ആചരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പ്രശസ്തമായിട്ടുള്ള ഒരു കോട്ടാണ് ഇതിൽ തന്നിട്ടുള്ളത്. അദ്ദേഹം ജനിച്ചത് 1863 ജനുവരി 12 കൊൽക്കത്തയിൽ വെച്ചിട്ടാണ് അദ്ദേഹം ജനിച്ചത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ബാല്യകാല നാമം അല്ലെങ്കിൽ മുൻപത്തെ പേര് നരേന്ദ്രനാഥ് ദത്ത എന്നാണ് അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര്. ആ ഒരു കാര്യം ഒന്ന് ഓർത്ത് നോക്കുക. ഇപ്പൊ കേരളവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പരാമർശം നടത്തിയിട്ടുണ്ട്. കേരളത്തിൽ നിലനിന്നിരുന്ന ജാതീയമായുള്ള തരംതിരിവ്, തീണ്ടൽ, അന്ധവിശ്വാസങ്ങൾ ഇതൊക്കെ അദ്ദേഹം കണ്ടുകൊണ്ട് കേരളം ഭ്രാന്താലയമാണെന്നുള്ള ഒരു ഫേമസ് ആയിട്ടുള്ള കോട്ട് വിവേകാനന്ദൻ്റെതാണ്. കുറച്ച് ടൈം ലൈനിലുള്ള കുറച്ച് കാര്യങ്ങളൊന്ന് ചർച്ച ചെയ്യാം. 1893 അമേരിക്കയിലെ ഷിക്കാഗോയിൽ നടന്ന സർവമത സമ്മേളനത്തിൽ അദ്ദേഹം പ്രസംഗിച്ചിട്ടുണ്ട്. ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. 1894 ന്യൂയോർക്കിൽ വേദാന്ത സൊസൈറ്റി സ്ഥാപിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, വിവേകാനന്ദൻ്റെ കേരള സന്ദർശനം ബന്ധപ്പെട്ട വർഷം 1892 തോന്നുന്നു. അപ്പോൾ ആ ഒരു കാര്യമൊന്ന് ഓർത്തു വെക്കുക. അതുപോലെ തന്നെ മറ്റു കാര്യങ്ങൾ പറയാനുള്ളത്, അദ്ദേഹം അന്തരിച്ചത് ജൂലൈ 4, 1902. ഇതൊക്കെയാണ് അതിൽ കുറച്ച് കാര്യങ്ങൾ. അതിൽ കൂടുതലായിട്ടുള്ള കുറച്ച് ഫാക്റ്റുകൾ ഞാൻ ടെലിഗ്രാം ചാനലിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇനി നിങ്ങളോടുള്ള ചോദ്യം, അന്താരാഷ്ട്ര യുവജന ദിനം എന്നാണ്, ദേശീയ യുവജനം പറഞ്ഞു, ഇന്റർനാഷണൽ യൂത്ത് ഡേ എന്നാണ്. അത് നിങ്ങളോടുള്ള ചോദ്യമാണ്, അതൊന്ന് കമൻറ്റ് ചെയ്യുക. ഇന്റർനാഷണൽ യൂത്ത് ഡേ എന്നാണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്തത് മോക്ക് ടെസ്റ്റ് ആണ്. ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് ഇവിടെ തീർന്നു. ആദ്യ ചോദ്യം ഇതാണ്, ഊർജ്ജക്ഷമതയും ചെലവ് കുറഞ്ഞതുമായിട്ടുള്ള LED വിതരണം ചെയ്യാനുള്ള പദ്ധതിയാണ് ഉജാല പദ്ധതി. ഏത് വർഷമാണ് ഉജാല പദ്ധതി ആരംഭിച്ചത്? 2022 ജനുവരി അന്തരിച്ച അനാഥ കുഞ്ഞുങ്ങളുടെ അമ്മ എന്നറിയപ്പെട്ട സാമൂഹിക പ്രവർത്തക ആരാണ്? ഉപഭോക്താക്കളുടെ ഇന്റർനെറ്റ് ഉപയോഗം പിന്തുടരുന്നതിന് ഉപയോഗിക്കുന്ന കുക്കീസ് വേണ്ടെന്ന് വെക്കാനുള്ള നടപടി സങ്കീർണമാക്കിയതിനെ തുടർന്ന് ഗൂഗിളിനും ഫേസ്ബുക്കിനും ഏത് രാജ്യമാണ് 2022 ജനുവരി പിഴയിട്ടത്? ഏത് രാജ്യത്തിൻ്റെ ചരിത്രത്തിലെ ആദ്യത്തെ വനിതാ സുപ്രീം കോടതി ജഡ്ജി ആയിട്ടാണ് ജസ്റ്റിസ് ആയിഷ മാലിക് ചുമതലയേറ്റത്? അടുത്തിടെ അന്തരിച്ച പീറ്റർ ബോഗ്നോവിച്ച് ഏത് മേഖലയിലെ പ്രശസ്തമായിട്ടുള്ള വ്യക്തിയാണ്? പീറ്റർ ബോഗ്നോവിച്ച് ഏത് മേഖലയിലാണ്? അപ്പോൾ അത്രയും ചോദ്യങ്ങൾ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ കൂടുതൽ ചോദ്യമായിട്ട് അടുത്ത ഒരു വീഡിയോയിൽ കാണാം. അപ്പോൾ ഇതുവരെയുള്ള എല്ലാ കറണ്ട് അഫയേഴ്സ് കാരണം ജനുവരി മാസത്തിൽ ഇപ്പോൾ നിലവിൽ 1 മുതൽ 12 വരെയുള്ള കറണ്ട് അഫയേഴ്സ് നമ്മൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. 2021 മുഴുവൻ കറണ്ട് അഫയേഴ്സ് അടങ്ങിയിട്ടുള്ള ഒരു MCQ വീഡിയോയുടെ ഒരു ലിങ്ക്, പ്ലേലിസ്റ്റ് ലിങ്ക് ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം ഒന്ന് കാണണം. 2021 മാക്സിമം ചോദ്യങ്ങൾ ആ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അടുത്ത ദിവസം പുതിയ ഒരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.